Hi all, welcome to LPJ Live once again. Plus One ലെ കമ്പ്യൂട്ടർ സയൻസുകാരുടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകാരുടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സ്. ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായ ഇൻ്റർനെറ്റിലാണ്. ഇന്റർനെറ്റില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിവൈസസ്, അതിപ്പം പ്രിൻ്റർ ആവാം, സ്കാനർ ആവാം, മോഡം ആവാം, അങ്ങനെയുള്ള ഡിവൈസസ് എല്ലാത്തിനെയും കൂടി ഒരു കളക്ഷനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുക. ഇതെല്ലാം പരസ്പരം ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആയിരിക്കും, എന്തെങ്കിലും ഒരു തരത്തിലുള്ള മീഡിയത്തിലൂടെ ഇത് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അവർക്ക് കമാൻഡ്സ്, ഈ ഡിവൈസസിന് കമാൻഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാം, ഡാറ്റ ഷെയർ ചെയ്യാം, ഹാർഡ്വെയർ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ബാക്കി എല്ലാ റിസോഴ്സസും ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എന്തുമാത്രം ഡാറ്റ ഷെയർ ചെയ്യുന്നു, എന്തുമാത്രം ഡാറ്റ ആക്സസ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നെറ്റ്വർക്സിൻ്റെ ആവശ്യം എന്താണ്? നീഡ് ഫോർ നെറ്റ്വർക്ക്സ്, അത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്സ് വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് റിസോഴ്സ് ഷെയറിംഗ് ആണ്. റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത് ഏതൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ ഒരു പ്രിൻ്ററേ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ പർട്ടിക്കുലർ പ്രിൻ്റർ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റിസോഴ്സ് ഷെയറിംഗിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുക. പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ഷെയർ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പ്രൈസ് വളരെയധികം കുറക്കാൻ സാധിക്കും. അതായത് 10 കമ്പ്യൂട്ടറിന് 10 പ്രിൻ്ററിന് പകരം 10 കമ്പ്യൂട്ടറും കൂടി ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രൈസ് നമുക്കവിടെ സേവ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ, തീർച്ചയായിട്ടും ഈ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ സാധിക്കും. ഇപ്പോൾ ഇമെയിൽ ആണെങ്കിലും ചാറ്റിംഗ് ആണെങ്കിലും വീഡിയോ കോൺഫറൻസിംഗ് ആണെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. റിലയബിലിറ്റി, അപ്പം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിൻ്റെ കോപ്പീസ് വേറെ കമ്പ്യൂട്ടറിലൂടെ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് നമ്മൾ ഓൾറെഡി വേറെ സ്ഥലത്ത് സൂക്ഷിച്ച സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുക. സ്കെയിലബിലിറ്റി, ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു, അതിലാദ്യം 10 കമ്പ്യൂട്ടർ ഉള്ളതെന്ന് വിചാരിക്കുക, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് അതിനകത്തേക്ക് എത്ര കമ്പ്യൂട്ടറിനെ വേണമെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്ര റിസോഴ്സ് ഹാർഡ്വെയർ റിസോഴ്സിനെ വേണമെങ്കിലും നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. ഈ 5 പോയിൻറ്റ് മറക്കാതെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. സം കീ ടേംസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. വൺ വേർഡായിട്ടും ചോദിക്കും. ബാൻഡ് വിഡ്ത്ത് ആണ് ആദ്യത്തത്. സാധാരണ രീതിയിൽ 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറുമ്പോൾ അത് ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ ആയിരിക്കും ഡാറ്റ കൈമാറ്റം ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ഡാറ്റ ആ ഒരു മീഡിയത്തിലൂടെ എന്തോരം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നു ആ എമൗണ്ടിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് അനുസരിച്ചാണ് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുക. ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിൽ കുറച്ച് ഡാറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാൻഡ് വിഡ്ത്തിന് ഒരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് BPS അല്ലെങ്കിൽ ബിറ്റ്സ് പെർ സെക്കൻഡ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറയുക. അത് ഏതെങ്കിലും അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി മൂലം സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. മൂന്നാമത് വന്നിട്ട് നോഡാണ്. നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഏത് ഡിവൈസും ആയിക്കോട്ടെ, നെറ്റ്വർക്കിൽ കുറേ ഡിവൈസസ് ഉണ്ടാവും, കൂടുതലും കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും, അതുപോലെ അതിൻ്റെ അസോസിയേറ്ററായിട്ട് വേറെ ഡിവൈസസ് ഒക്കെ ഉണ്ടാവും, സ്കാനർ പ്രിൻ്റർ എല്ലാം ഉണ്ടാവും. അപ്പം നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനെയും നമ്മൾ പറയുന്നൊരു പേരാണ് നോഡ്. അപ്പം ഈ 3 ടേംസ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കാരണം ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റ 2 ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നു, ഒരു മീഡിയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ബേസിക് എലമെൻറ്റ്സ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ.
അപ്പോൾ നമുക്കൊരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടാവണം. ആ ഇൻഫർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുക. ആ ഇൻഫർമേഷൻ ടെക്സ്റ്റ് മെസ്സേജ് ആവാം, വീഡിയോ ആവാം, ഓഡിയോ ആവാം. സെൻഡ് തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്നാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ എന്നും പറയാം. നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഡിവൈസ്, അത് കമ്പ്യൂട്ടർ ആവാം വേറെ ഏതെങ്കിലും ഡിവൈസ് ആവാം, അതാണ് നമ്മുടെ റിസീവർ. മീഡിയം, നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഏത് പാത്തിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുക. ലാസ്റ്റ് വൺ വന്നിട്ട് പ്രോട്ടോക്കോളാണ്. ഇപ്പം നമ്മൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴൊക്കെ ഒരു പർട്ടിക്കുലർ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം നെറ്റ്വർക്കിൽ. ആ നമ്മൾ നെറ്റ്വർക്സിൽ ഫോളോ ചെയ്യുന്ന റൂൾസിനെ പറയുന്ന പേരാണ് പ്രോട്ടോക്കോൾ, കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഒരു നെറ്റ്വർക്കിൽ, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുക. അപ്പോൾ അതിനെ നമ്മൾ ജനറലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയം എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫിസിക്കൽ വയേഴ്സ് അല്ലെങ്കിൽ കേബിൾസ് യൂസ് ചെയ്ത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയം. രണ്ടാമത് വന്നിട്ട് അൺഗൈഡഡ് മീഡിയമാണ് വയർലെസ്. നമ്മളെല്ലാവരും ഫെമിലിയറാണ് വയർലെസ്. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള വേവ്സ് നമ്മൾ യൂസ് ചെയ്യും, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗൈഡഡ് മീഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഗൈഡഡ് മീഡിയം നമ്മൾ പറഞ്ഞു, വയേർഡ് മീഡിയം അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ ഈഥർനെറ്റ് കേബിൾ എന്ന് പറയും. അപ്പോൾ സാധാരണ ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കേബിളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ആക്ച്വലി ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ വയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഷീൽഡിൻ്റെ അകത്ത് നാല് പെയർ ഓഫ് വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളതിന് ഫിഗർ ആണെന്ന് ക്ലിയർ ആവും. അപ്പോൾ ഓരോ ട്വിസ്റ്റഡ് പെയേഴ്സും കളർ കോഡഡ് ആണ്, ഓരോന്നിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ടാവും. ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെ വീണ്ടും രണ്ട് തരമാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, നമ്മളതിന് യു ടി പി എന്ന് പറയും. രണ്ടാമത് വന്നിട്ട് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്, ദാറ്റ് ഇസ് എസ് ടി പി. അപ്പോൾ യു ടി പി കേബിൾ ആണെങ്കിലും എസ് ടി പി കേബിൾ ആണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ യൂസ് ചെയ്യും. അതിന് നമ്മൾ പറയണത് RJ45 എന്നാണ്. അപ്പോൾ ആ ഒരു പേര് നമ്മൾ ഓർത്തിരിക്കണം, കാരണം പല സ്ഥലത്തും നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ഗൈഡ് മീഡിയം കണ്ടിന്യൂസ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിള്, ഇത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പം നാല് പെയർ ഓഫ് കേബിൾസ് ട്വിസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷീൽഡ് ആകുമ്പോഴത്തേക്ക് കവറിങ്ങിൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണൽ കവറിങ് ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സ്ട്രാ കവറിങ് ഉണ്ട്, അൺഷീൽഡിന് അങ്ങനെ ഇല്ല. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾ നോക്കുക ഡിഫറൻസ്. ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൽ ഇൻഡിവിജ്വൽ പെയർസ് ഷീൽഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം ഓരോ പെയറിനെയും ഷീൽഡ് ചെയ്ത് എക്സ്ട്രാ ഷീൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൽ ഒരു ഷീൽഡും ഇല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ അതിന് അൺഷീൽഡ് എന്ന് പറയുക, അങ്ങനെ ഒരു ഷീൽഡ് കൊടുത്തിട്ടില്ല. സെക്കൻഡ് കമ്പാരിസൺ നോക്കുക, ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇസ് എക്സ്പെൻസീവ്, അതേസമയം അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ വെൻ കമ്പയർ ഇറ്റ് ഇസ് ലോ കോസ്റ്റ്. ഷീൽഡിനാണെങ്കിൽ ഇൻസ്റ്റലേഷൻ ഡിഫിക്കൽട്ട് ആണ്, അൺഷീൽഡ് ഇൻസ്റ്റലേഷൻ ഇസ് ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ. പക്ഷേ ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞ നോയ്സ്, അതായത് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ വളരെ കുറവായിരിക്കും. പക്ഷേ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെങ്കിൽ നോയ്സ് നന്നായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസും രണ്ട് ടൈപ്പും അതിൻ്റെ ഡിഫറൻസും മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗൈഡഡ് മീഡിയത്തിൽ തന്നെ അടുത്ത കേബിളിലേക്കാണ് നമ്മൾ പോകുന്നത്, ദാറ്റ് ഇസ് കോയാക്ഷ്യൽ കേബിൾ. അപ്പോൾ ഇതാണ് ഒരു കോയാക്ഷ്യൽ കേബിളിൻ്റെ ഫിഗർ. ഇപ്പോൾ യൂഷ്വലി നിങ്ങളിത് കണ്ടു കാണും, മിക്കവാറും നമ്മുടെ കേബിൾ ടി വി കണക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേബിളാണിത്, കോയാക്ഷ്യൽ കേബിൾ. ഇപ്പോൾ ഇൻറ്റേർണലി ഒരു കോപ്പർ വയർ, അതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ, അതിൻ്റെ മുകളിൽ ഒരു കോപ്പർ മെഷ്, അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഔട്ടർ കവറിങ്. മിക്കവാറും ഒരു ബ്ലാക്ക് കളർ കോട്ടിങ് ആയിരിക്കും ഏറ്റവും ഔട്ടറിൽ വരിക. അപ്പോൾ ഇങ്ങനെയാണ് കോയാക്ഷ്യൽ കേബിൾ ഇരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാതെ കോപ്പർ മെഷ് കഴിഞ്ഞ് ഒരു ഔട്ടർ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കേബിളിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്ക് ആ കോയാക്ഷ്യൽ കേബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ഇപ്പം കോആക്സിയൽ കേബിള് ഡാറ്റനെ ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്രോക്സിമേറ്റ്ലി ഒരു 500 meters വരെയൊക്കെ ഡാറ്റനെ സെൻഡ് ചെയ്യാൻ സാധിക്കും കോആക്സിയൽ കേബിൾസ് വെച്ചിട്ട്. ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ് ഇതിന്. ഹൈ ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. എക്സ്ട്രാ ഔട്ടർ ഷീൽഡ് ഉള്ളത് കൊണ്ടിട്ട് ലെസ് എലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് നോയ്സ് എന്ന് പറഞ്ഞ സംഭവം കുറവായിരിക്കും. ട്വിസ്റ്റഡ് പെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം തിക്നെസ് നല്ല കൂടുതലുള്ള കേബിളാണ് കോആക്സിയൽ കേബിൾ. അതുപോലെ തന്നെ ട്വിസ്റ്റഡ് കേബിൾ പോലെ അത്ര ഫ്ലെക്സിബിൾ അല്ല, ഇച്ചിരി കട്ടിയായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാളേഷനും ട്വിസ്റ്റഡ് പെയർ കേബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കോആക്സിയലിൽ പറയാനുള്ളത്. നമുക്ക് ഗൈഡ് മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ വയർഡ് മീഡിയയിൽ തന്നെ നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം, ദാറ്റ് ഇസ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന മറ്റൊരു കേബിൾ, അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കേബിളാണ്. അതിൻ്റെ ഒരു ഫിഗർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഓപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ഏറ്റവും അകത്ത് ഇന്നറിൽ യൂസ് ചെയ്യുന്നത് ഒരു തിൻ ഗ്ലാസ് ഫൈബറാണ്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടായിരിക്കും അതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒന്ന് വന്നിട്ട് കോർ. അപ്പോൾ നിങ്ങൾക്ക് ആ കോർ, ആ ഫിഗറിലെ കോർ കാണാം, അതാണ് തിൻ ഗ്ലാസ് റോഡ്. അപ്പോൾ അതിൽ കൂടിയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യണേ. എൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്ലാഡിംഗ് ഉണ്ട്. ക്ലാഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നമ്മുടെ കോറിൻ്റെ ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയലാണ്. അപ്പോൾ ആ സംഭവമാണ് നമ്മുടെ ലൈറ്റ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അറ്റത്തേക്ക് എത്തണമെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തായിരിക്കും പോവുക. അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ക്ലാഡിങ്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള കോട്ടിംഗ് ആണ്. കോട്ടിങ് ജനറലി നമ്മുടെ കേബിളിനെ ഡാമേജിൽ നിന്നും അതുപോലെ തന്നെ മോയ്സ്ചറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവമാണ് കോട്ടിങ്. ഇതൊന്നും കൂടാതെ വേറെ രണ്ട് സ്ട്രെങ്ത് മെമ്പർ ഔട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളും കൂടിയുണ്ട്, പക്ഷേ അത് നമ്മൾ പാർട്സ് ആയിട്ട് അധികം പറയാറില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, അതാണ് ഒപ്റ്റിക്കൽ സിഗ്നൽ. അതിന് വേണ്ടിയിട്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ ഒരു ലേസർ ഡയോഡാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഇതിലൂടെ ലൈറ്റായിട്ട് ഇതിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അങ്ങനെ സെൻഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും, അതായത് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും, അവിടെ ഒരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടാവും. ആ ഫോട്ടോ ഡിറ്റക്ടർ ആ ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുവേണ്ടി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഫിനോമിനനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി LEDയും യൂസ് ചെയ്യാം, ലേസർ ഡയോഡും യൂസ് ചെയ്യാം. ഇപ്പോൾ ലേസർ ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കുറച്ചും കൂടി ഹൈ ആയിരിക്കും. ഇപ്പം ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ജനറലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് പല പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. മിക്കവാറും ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ചോദിക്കുക. ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. വോയിസ് വീഡിയോ ഡാറ്റ എന്തിന് വേണമെങ്കിലും ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ കേട്ടുകയാണ് ജിയോ ഫൈബർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഫൈബർ എന്നൊക്കെ പറഞ്ഞ് കേട്ടാണ്. അതിനൊക്കെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്. ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ ഭയങ്കര ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഡാറ്റനെ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അധികം നോയ്സ് ഉണ്ടാവില്ല, കാരണം ഇതിൽ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് സെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നോയ്സ് ഉണ്ടാവാൻ ചാൻസ്. ലൈറ്റിലായിട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നോയ്സിൻ്റെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വളരെ കൃത്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൈഡഡ് മീഡിയാസിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ തന്നെയാണ്. ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടും ആണ്, കോംപ്ലക്സും ആണ്. അപ്പോൾ ഗൈഡഡ് മീഡിയ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ ആൻഡ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പോണത് അൺഗൈഡഡ് മീഡിയയിലേക്കാണ്. അൺഗൈഡഡ് മീഡിയം ആകുമ്പോഴത്തേക്കും വയർലെസ് ആണ്, നമ്മൾ വയർ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 3 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് റേഡിയോ വേവ്സ്, ദെൻ മൈക്രോവേവ്സ് ആൻഡ് തേർഡ് വൺ ഇസ് ഇൻഫ്രാറെഡ് വേവ്സ്. ഓക്കെ, നമുക്ക് ആദ്യം അൺഗൈഡഡ് മീഡിയയിലെ റേഡിയോ വേവ്സ് തന്നെ നോക്കാം. റേഡിയോ വേവ്സിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 kHz to 3 GHz, ആ റേഞ്ചിൽ ആയിരിക്കും റേഡിയോ വേവ്സ് യൂസ് ചെയ്യാൻ സാധിക്കുക.
റേഡിയോസിൻ്റെ പ്രത്യേകത ഷോർട്ട് ഡിസ്റ്റൻസിനും ലോങ് ഡിസ്റ്റൻസിനും യൂസ് ചെയ്യാൻ സാധിക്കും. റേഡിയോ വേവ്സ് ജനറേറ്റ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ തന്നെ ഒരു മതിലുകളുള്ള ഒരു ബിൽഡിങ്ങിലൂടെ കടന്നു പോകാനും ഒക്കെ ഈസിയാണ്. റേഡിയോ വേവ്സ് കോർഡ്ലെസ് ഫോൺസ്, പിന്നെ FM റേഡിയോ, AM റേഡിയോ, മൊബൈൽ ഫോൺസ് ഇതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊരു ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞ പോലെ അത് ബെൻഡ് ചെയ്തൊക്കെ പോയിക്കോളും. വയർഡ് മീഡിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല. പല ഒബ്ജക്ട്സിൻ്റെ ഇടയിലും കൂടി ഇത് പെനട്രേറ്റ് ചെയ്ത് തുളച്ചു പോകാനായിട്ട് ഇതിന് സാധിക്കും. പക്ഷേ മോട്ടോഴ്സ് അല്ലെങ്കിൽ വേറെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റേഡിയോസിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. സെക്യൂരിറ്റി കമ്പയർ ചെയ്യണമെങ്കിൽ ഇച്ചിരി സെക്യൂരിറ്റി കുറവായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനാണ് റേഡിയോ വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ. അപ്പോൾ അൺഗൈഡഡ് മീഡിയയിൽ തന്നെ രണ്ടാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് മൈക്രോവേവ്സ്. മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വളരെ ഹയർ ആണ്. 300 MHz to 300 GHz വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. ഇതിൻ്റെ പ്രത്യേകത ഈ വേവ്സ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോളിഡ് ഒബ്ജക്ട്സിനെ ഇതിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക, മൈക്രോവേവ്സിന് വേണ്ടി സാധാരണ വലിയ ഹൈറ്റിൽ ടവേഴ്സ് വെക്കും. എന്നിട്ട് ആ ടവേഴ്സിൻ്റെ മോളിലായിട്ട് ട്രാൻസ്മിറ്ററും റിസീവറും ആൻറ്റീനാസ് ഉണ്ടാവും. അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ വേറെ ഓബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലെങ്കിലായിരിക്കും നമ്മുടെ മൈക്രോവേവ്സ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഹൈ ടവേഴ്സ് യൂസ് ചെയ്യും ലോങ് ഡിസ്റ്റൻസ് മൈക്രോവേവ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക, വയർഡ് മീഡിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. കമ്മ്യൂണിക്കേഷൻ ഹൈറ്റിൽ വെച്ചിട്ടാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ പക്ഷേ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനസ് എപ്പോഴും നല്ല അലൈൻമെൻറ്റിലായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുകയോ ഒബ്സ്റ്റക്കിൾസ് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിഷന് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അൺഗൈഡഡ് മീഡിയയിൽ നമ്മുടെ തേർഡ് വൺ ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ്സിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 300 GHz to 400 THz ആണ്. ഇത് വളരെ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ യൂഷ്വലി നമ്മുടെ റിമോട്ട് കൺട്രോൾസിലും കോർഡ്ലെസ് മൗസസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിമോട്ട് കൺട്രോളിൽ നിന്ന് ടി വിയിലോട്ടൊക്കെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പിടിച്ചില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ അത് അത്യാവശ്യം ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെയാണ് വർക്ക് ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഇൻഫ്രാറെഡിൻ്റെ. ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ തന്നെ വേണം. ഞാൻ പറഞ്ഞു നേരെ പിടിക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററും റിസീവറും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. ഒരു സമയത്ത് രണ്ട് ഡിവൈസസിന് മാത്രമേ ഈ സിഗ്നലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേവ്സിന് സോളിഡ് ഒബ്ജക്ട്സിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തില്ല. ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പെർഫോമൻസ് വീക്കായിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഇൻഫ്രാറെഡ് വേവ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഗൈഡഡ് മീഡിയം അൺഗൈഡഡ് മീഡിയം കണ്ടു. ഇപ്പോൾ അൺഗൈഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് റേഡിയോ വേവ്സിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ബ്ലൂടൂത്ത് ആണ്. നമുക്കറിയാം ബ്ലൂടൂത്ത് നമ്മൾ പല ഡിവൈസസിലും യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺസിലാണെങ്കിലും ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ്, പ്രിൻ്റർ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, മൗസ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക്. ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 2.402 GHz to 2.480 GHz. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വളരെ കുറച്ച് റേഞ്ചിലായിരിക്കും ഉള്ളത്. ഇത് ഷോർട്ട് റേഞ്ചിൽ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അപ്രോക്സിമേറ്റ്ലി 10 m ഒക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ റേഞ്ച് അവൈലബിൾ ആവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരിയസ് ഡിവൈസസിൽ നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാം. നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നേരെ ഇരുന്നാൽ മാത്രം സെൻഡ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ബ്ലൂടൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം 8 devices വരെ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം 1 Mbps വരെയാണ് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റേഡിയോ വേവ്സ് വെച്ചിട്ടുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അടുത്തത് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് വൈഫൈ. എല്ലാവർക്കും പോപ്പുലറായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് വൈഫൈ. നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ട് ഈ വൈഫൈ എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പല സിസ്റ്റത്തിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു.
അപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫോണിലും ടെലിവിഷനിലും റേഡിയോസിലും ഒക്കെ ഈ വൈഫൈ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 2.4 GHz ടു 5 GHz ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-way റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക ഇതിന്. അപ്പം വൈഫൈക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യും. അപ്പോൾ ആ അഡാപ്റ്റർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റനെ റേഡിയോ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്നിട്ട് ഒരു ആൻറ്റിനയുടെ സഹായത്തോടു കൂടി നമുക്ക് സെൻഡ് ചെയ്യും. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം വൈഫൈയുടെ. ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ്റെ ആവശ്യമില്ല, അതായത് നേർക്ക് നേർ നിന്ന് ഡാറ്റ സെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് 54 Mbps വരെ നമുക്ക് കിട്ടും, അത്യാവശ്യം നല്ല സ്പീഡാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഡിവൈസസിന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വൈഫൈക്ക് ഉണ്ട്. ഏകദേശം 375 ft അല്ലെങ്കിൽ 114 meters വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് WiMAX. WiMAX എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ബാൻഡിൻ്റെയും വയർലെസ്സിൻ്റെയും കൂടി ബെനിഫിറ്റ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ. WiMAX ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 GHz ടു 11 GHz ആണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസ് ലോങ് ഡിസ്റ്റൻസിൽ കൊടുക്കാൻ പറ്റും. ഒരു സിറ്റി മുഴുവനൊക്കെ WiMAX യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഒരു സിംഗിൾ സ്റ്റേഷനിലേക്ക് 100-ൽ കൂടുതൽ യൂസേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് കണക്ഷൻ ആയിരിക്കും. 70 Mbps, ഒരു 45 km റേഞ്ചിൽ 70 Mbps സ്പീഡിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനും ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല ഡിവൈസസ് തമ്മിൽ. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് റെയിൻ സ്റ്റോം ഒക്കെ വന്നു കഴിഞ്ഞാൽ സിഗ്നൽസിന് ഇൻട്രപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ അടുത്തത് സാറ്റലൈറ്റ് ആണ്, സാറ്റലൈറ്റ് ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാം നമ്മൾ സാറ്റലൈറ്റ്സ് സ്പേസിലാണ് സാറ്റലൈറ്റ്സ് എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പർട്ടിക്കുലർ സാറ്റലൈറ്റ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ട്രാൻസ്മിഷൻ നടത്തും. യൂഷ്വലി ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഏർത്തിൻ്റെ തന്നെ രണ്ട് എൻഡിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ട്രാൻസ്മിറ്റിംഗ് റിസീവിങ് സ്റ്റേഷനും. അത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സാറ്റലൈറ്റ്സ് സഹായിക്കും. ഇപ്പോൾ സാറ്റലൈറ്റ്സിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, അതിന് ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്പോണ്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റാനെ അല്ലെങ്കിൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യും, എന്നിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നലിനെ അത് പിടിച്ചെടുക്കും, എന്നിട്ട് അത് ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് അത് പിന്നെയും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഏർത്തിൽ നിന്ന് സാറ്റലൈറ്റേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ അപ്ലിങ്ക് എന്നും, അതുപോലെ തന്നെ നേരെ തിരിച്ച് സാറ്റലൈറ്റിൽ നിന്ന് ഏർത്തിലേക്ക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡൗൺ ലിങ്ക് എന്നും പറയും. അപ്പോൾ ഇതിൽ ഫിഗറിൽ അപ്ലിങ്ക് ഫ്രീക്വൻസിയും ഡൗൺ ലിങ്ക് ഫ്രീക്വൻസീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. സാറ്റലൈറ്റ്സ് വളരെ ലാർജ് ഏരിയ കവർ ചെയ്യും, പക്ഷേ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ലീഗൽ പെർമിഷൻ ആൻഡ് അതോറൈസേഷൻ ആവശ്യം വരും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഗൈഡഡ് മീഡിയാസ്, അൺഗൈഡഡ് മീഡിയ, വയർലെസ് ടെക്നോളജീസ്, അതുപോലെ തന്നെ നെറ്റ്വർക്സിൻ്റെ അഡ്വാൻറ്റേജസ്, ബേസിക്സ് കാര്യങ്ങൾ, ടേംസ് ഒക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, കാരണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമുക്ക് ഭാവിയിലും പല സ്ഥലങ്ങളിലും ആവശ്യം വരും. ഓക്കെ, ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു.